ബസ് സ്റ്റോപ്പിലേക്ക് അവൻ വേഗത്തിൽ ഓടുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും താൻ കയറേണ്ട ബസ് കടന്നുപോയിരുന്നു. വളരെ നിരാശനായി അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ കുട്ടിയോടായി പറഞ്ഞു, സാരമില്ല മോനെ, നാളെ നീ കുറച്ചും കൂടെ വേഗത്തിൽ ഓടണം. അവൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നാളെ മുതൽ ഞാൻ വേഗത്തിൽ ഓടുകയല്ല, കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങും. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എങ്ങനെയാണ്? നിരാശ നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടെ നാളെയെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അതോ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളിൽ, നിരാശകളിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ, വയ്യ, എന്നെക്കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതം ഇങ്ങനെ പ്രയാസപ്പെട്ടു പോകുകയാണെന്നോർത്ത് പരിതപിച്ച് പദം പറയുകയാണ് എങ്കിൽ, ഈ പ്രഭാതത്തെ നമ്മുടെ ഹൃദയത്തെ തുടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന തിരുവചനമാണ് 42-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയവനെ സ്തുതിക്കും. എത്ര സുന്ദരമായ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനമാണ്. നിരാശയ നിറയുന്ന ലോകത്ത് ദൈവത്തിൽ ഇങ്ങനെ പ്രത്യാശ വെക്കുവാൻ കഴിക്കുക. ഇത് ഹോരപുത്രന്മാരുടെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തൻ്റെ പിതാവും പ്രിയപ്പെട്ടവരുമൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായി തീരുമ്പോൾ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നിരാശ നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ജീവിതം ഇങ്ങനെ പോരാട്ടമായി മാറുമ്പോൾ, പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അതേപടി സംഭവിക്കാതിരിക്കുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ലഭിക്കാതിരിക്കുന്നു, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നു ലഭ്യമാകുന്നില്ല, ജീവിതം ഇങ്ങനെ ഇരുളടഞ്ഞു കിടക്കുന്നു, നാളുകളായി രോഗത്താൽ ഭാരപ്പെട്ടു, പൂർണ്ണമായി സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു സൗഖ്യമാകുന്നില്ല, വലിയ കടബാധ്യതകൾ വന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്നു, പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അതേപടി നടക്കാതെ വരുമ്പോൾ നിരാശയാൽ നിറയപ്പെട്ടു പോകുന്ന ജീവിതാനുഭവങ്ങളുണ്ട്. ഇവിടെ ഇതാ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ നിരാശയുടെ ലോകത്തേക്ക് യഥാർത്ഥമായ പ്രത്യാശ പിറക്കുന്നുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. പാപത്തിൻ്റെ താപമേറ്റ മാനവ ജാതി രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പ്രാണപ്രിയൻ പ്രത്യാശയായിട്ടാണ് വന്നത്. അവൻ്റെ ജീവിതം മുഴുവനും നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. നിരാശയും ഭാരങ്ങളും ജീവിതത്തിലെ പലവിധമായ പ്രതിസന്ധികളുമൊക്കെ നേരിടുന്ന ജീവിതാനുഭവങ്ങളിൽ വാസ്തവത്തിൽ നമുക്ക് നിരാശാജനകമായ ജീവിതത്തിൽ പ്രത്യാശയാണ് നൽകുന്നത്. ജീവിതം നമ്മുടെ വഴികളിൽ പലപ്പോഴും ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളൊക്കെ കൊണ്ടിടുമ്പോൾ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുക, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ കഴിയുക എന്നുള്ളത് പ്രത്യാശയുള്ള ജീവിതാനുഭവമുള്ളവർക്ക് സാധ്യമാകും. പ്രത്യാശ നൽകുന്ന ദൈവത്തെക്കുറിച്ച് റോമാലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സമർത്ഥമായ ശക്തിയിൽ ബലപ്പെടുവാനും വിശ്വസിക്കുവാനുമുള്ള പൂർണ്ണമായ ഒരു അടിസ്ഥാനം പ്രത്യാശയിലൂടെ ലഭ്യമാകുന്നുണ്ട്. പ്രതീക്ഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമോ തത്വശാസ്ത്രമോ ഒന്നുമല്ല, അത് ഒരു വ്യക്തിയാണ്. പ്രത്യാശ ദൈവത്തിൽ തന്നെ വേരൂന്നിയ ഒരു ജീവിതാനുഭവമാണ്. അത് നമ്മുടെ സ്വന്തം ശക്തിയിൽ പ്രാവർത്തിയമാക്കേണ്ട ഒന്നല്ല. പ്രത്യാശയാൽ കവിഞ്ഞൊഴുകുവാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ദൈവമായി അഭേദ്യമായി ബന്ധമുണ്ടാകണം. പ്രത്യാശ എന്നത് നാം പല്ലുകൾ കടിച്ച് വിരലുകൾ ചുരുട്ടി ചെയ്യുന്ന ഒന്നല്ല. ദൈവത്തിനായ യേശുവിലൂടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒന്നാണ് പ്രത്യാശ, അഥവാ സന്തോഷകരമായ പ്രതീക്ഷ. പ്രത്യാശ നമുക്ക് കൈവശമാകുന്ന യഥാർത്ഥമാകുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഇങ്ങനെ അനുകരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ വളരെ സവിശേഷമായി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിലുള്ള ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയുന്നത്. ക്രിസ്തുവേശുവിലൂടെയാണ് നമുക്ക് യഥാർത്ഥമായ പ്രതീക്ഷ ലഭിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് വിഷാദിച്ചിരിക്കുകയല്ല. പ്രത്യാശയ്ക്കായി വിശക്കുന്ന ലോകത്ത് പുരുഷന്മാരും സ്ത്രീകളും മാനവജനത ഒന്നാകുമെന്നും പുനരുത്ഥാനത്തിലൂടെ പ്രത്യാശ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. പ്രാണപ്രിയനായ കർത്താവിനെ കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹോരപുത്രന്മാരോട് ചേർന്ന് നമ്മുടെ ഹൃദയം തുടിച്ച് ദൈവത്തോട് പറയാം, എൻ്റെ പ്രത്യാശ ദൈവത്തിലാണ്. ഹോരപുത്രന്മാർ നമ്മോട് ചോദിക്കുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുല്ലേ ഞരങ്ങുന്നതെന്ന്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു.
നിരാശ നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറിക്കൊണ്ട് നിരാശ ഭാരങ്ങളും പ്രതികൂലങ്ങളുമൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ഉറപ്പോടുകൂടെ മാനവജാതികളെ പ്രതീക്ഷയായി പിറന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, നിരാശ നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ പ്രാണപ്രിയനായ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ അവനോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത്. നിരാശയോടുകൂടെ ഭാരത്തോടുകൂടെ കഴിയുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ ദിവ്യമാകുന്ന സാന്നിധ്യം നിറച്ച് നിരാശജനകമായ സമയങ്ങളിൽ പ്രത്യാശയോട് ചുവട് വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Just to